പ്രയാസം വന്നപ്പോ നമ്മൾ അനുഭവിച്ചു. ഒരല്പമെങ്കിലും പിടുത്തം വിട്ട് നടക്കുന്ന ആർഭാടത്തിനിടയിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ, ഒന്ന് ചിന്തിക്കാൻ, ഇതുപോലെയുള്ള സാമ്പത്തിക മാന്ദ്യങ്ങൾ നമ്മളെ സഹായിച്ചിട്ടുണ്ടാവണം. തീർച്ചയായും വാരി വിതറി വേണ്ടിടത്തും വേണ്ടാത്തിടത്തും നമ്മൾ ധൂർത്തു ചെയ്തിരുന്ന ആളുകൾക്ക് പൈസക്ക് ചില്ലറ കിട്ടില്ലെന്ന് പേടിച്ചുകൊണ്ടെങ്കിലും ഒരൽപ്പം ജീവിതത്തിലൊന്ന് ചിന്തിക്കുവാനും ഞാൻ ചെലവഴിക്കുന്നതിന് നിയന്ത്രണം വേണമെന്ന് ആലോചിക്കാനും ഈ പ്രതിസന്ധി നമ്മെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നല്ലത്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, أن نهلك قرية أمرنا مترفيها ففسقوا فيها فحق عليها القول فدمرناها تدميرا وإذا أردنا أن نهلك قرية ورغرامتي نام نشبك نديشك غيان انجل أمرنا مترفيها അവിടെ ആർഭാടത്തോടെ ജീവിക്കുന്ന ആളുകളെയാണ് ഞാൻ ലക്ഷ്യം വെക്കുക. അവിടെ പൈസ കൊണ്ട് വാരി വിതറി ധൂർത്ത് ചെയ്യുന്ന ആളുകളെയാണ് ഞാൻ ലക്ഷ്യം വെക്കുക. ആര് പറയുന്നു? അല്ലാഹു ജല്ല ജലാലു. ഒരു പ്രദേശത്തെ, ഒരു നാട്ടിലെ കാശിന് വില കൊടുക്കാതെ, സമ്പാദ്യത്തിന് വില കൊടുക്കാതെ, അല്ലാഹു നൽകുന്ന നിഅമത്തുകൾക്ക് വില കൊടുക്കാതെ അനാവശ്യങ്ങളിൽ വാരി വിതറുന്ന ആളുകളെ ഞാൻ ശ്രദ്ധിക്കുകയും അവരിലേക്ക് ഞാൻ എന്റെ ശ്രദ്ധ വിടുകയും അമർനാ മുത്തറഫീഹ ഫസഖൂ ഫീഹ അവിടെ അവർ തോന്നിവാസം ചെയ്യുകയും അങ്ങനെ അവർ ആർഭാടങ്ങളെ കൊണ്ട് വഴിതെറ്റി ജീവിക്കുമ്പോൾ എന്റെ ശിക്ഷ ഇറങ്ങാനുള്ള തീരുമാനം അവരിൽ ശരിയാവുകയും ഇനി ഒരിക്കലും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത വിധം ഞാൻ അവരെ നശിപ്പിച്ചു കളയും. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു സമൂഹത്തിലെ പാവപ്പെട്ടവരെ കൊണ്ടല്ല അവിടെ അതാ പുറങ്ങുന്നത്. ഒരു സമൂഹത്തിലെ മിസ്കീനുമാരെ കൊണ്ടല്ല ഒരു പ്രദേശത്ത് അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുന്നത്. പിന്നെയോ അവിടെ അള്ളാഹുവിന്റെ നിഅമത്തിൽ മതിമറന്ന് ജീവിക്കുന്ന ആളുകൾ കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഓർത്ത് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ്